ഈ ലേഔട്ടിൽ നമുക്കൊരു എലിപ്സ് വരയ്ക്കാം. ഞാൻ എലിപ്സ് ടൂൾ വെച്ചിട്ട് എലിപ്സിനെ വരച്ചു, ജസ്റ്റ് ഒന്ന് സൂം ചെയ്തു. അതിനുശേഷം ഒരു എലിപ്സും കൂടെ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തൊരെണ്ണം വരയ്ക്കാം ഇങ്ങനെ. ഓക്കെ, വരച്ചിട്ട് നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത്, ഇത് കർവാണ്, അപ്പം നമുക്ക് ജസ്റ്റ് മൂവ് ചെയ്തിട്ട് ആ കർവിനെ ഈ ഒരു എഡ്ജിലോട്ട് കറക്റ്റ് മുട്ടിക്കാം. കണ്ടോ, ഇപ്പോൾ ജസ്റ്റ് കുറച്ചും കൂടെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ആ ഒരു എഡ്ജിൽ മുട്ടും. വീണ്ടും സെലക്ട് ചെയ്യുക, ഇതിനെയും സെലക്ട് ചെയ്തിട്ട് ഞാൻ ആ ഒരു എഡ്ജിലേക്ക് കറക്റ്റ് മുട്ടിക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് പൊക്കാം. ഓക്കെ, എനിക്കിപ്പോൾ ഒരു കപ്പിൻ്റെ ഒരു ഷേപ്പാണ് വരേണ്ടത്. സോ അതിനെ സ്വല്പം കൂടെ ഞാൻ മൂവ് ചെയ്തിട്ട് ഇവിടെ കറക്റ്റായിട്ട് കൊണ്ടുവച്ചു, ഇവിടെ ഇതിനെ കറക്റ്റായിട്ട് കൊണ്ടുവച്ചു. ഓക്കെ, എനിക്കിനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഭാഗം ഡിവൈഡ് ചെയ്ത് കളയണം. ഡിവൈഡ് ചെയ്ത് കളയുക മീൻസ് ഇത് കട്ടായിട്ട് പോകണം. അപ്പോൾ ഈ ഒരു ഏരിയ വെക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് വയ്ക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആവത്തില്ല. സ്വല്പം കൂടെ മൂവ് ചെയ്തിട്ട് ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ വിർച്വൽ സെഗ്മെന്റ് ടൂൾ, അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ നമുക്ക് ആ ഒരു ഷേപ്പിൻ്റെ ആ ഒരു ഇത് നമുക്ക് കിട്ടി. ഇനി എന്ത് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഫില്ല് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫില്ലാവില്ല. കാരണം എന്താണ്, ഇത് സ്ട്രോക്കാണ്, അപ്പോൾ ഇത് ഫില്ല് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി തൽക്കാലം എടുക്കാം. കൺട്രോൾ സി കൺട്രോൾ വി മൂവ് ചെയ്ത് ഇവിടെ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഫില്ലാണ് മാറുന്നത്. നോക്ക്, റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫില്ലാണ് മാറുന്നത്. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ്, സ്ട്രോക്കാണ്. സോറി, ഇപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ മാറുന്ന ഏതാണ്, സ്ട്രോക്കാണ് മാറുന്നത്, ഫില്ലല്ല മാറുന്നത്. ഫില്ല് മാറണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഫില്ല് വരും. കണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത്, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒന്നും കൂടെ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഒന്നും കൂടെ ക്ലിക്ക് ചെയ്ത് മൊത്തം സെലക്ട് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇല്ല, ഈ ഒരു ഏരിയക്കകത്ത് ഫില്ല് വരുന്നില്ല അല്ലേ. ഈ ഒരു ഏരിയക്കകത്ത് ഫില്ല് വരുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്, ഇത് ക്ലോസ്ഡ് അല്ല. ക്ലോസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, അതിൻ്റെ അകത്ത് ഫില്ല് വരത്തില്ല. അപ്പോൾ തൽക്കാലം നമുക്കത് പ്രോബ്ലം അല്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ടൂള് കോറലുണ്ട്. ആ ടൂളിൻ്റെ പേരാണ് സ്മാർട്ട് ഫിൽ ടൂൾ. ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തു, ഒരെണ്ണം ഫില്ല് ചെയ്തു. അതുപോലെ അടുത്ത് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അടുത്ത് ഫില്ല് ചെയ്യുക. അപ്പം ഒരു ഗ്യാപ്പ് വരുമ്പോൾ നമുക്ക് ഫില്ല് ചെയ്യണം എന്നുള്ള ഒരു പ്രോബ്ലം അവിടെ വെച്ച് നമ്മൾ സോൾവ് ചെയ്തു. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ട് വീണ്ടും എനിക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോക്ക് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആവും. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോക്ക് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആവും. ഓക്കെ, അപ്പം നമ്മൾ തിരിച്ചു വരികയാണ്, എനിക്കതൊന്നും വേണ്ട. നമുക്ക് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കാം. കൺട്രോൾ സി ആൻഡ് കൺട്രോൾ വി, ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുത്തു. എന്നിട്ട് ആ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയെ ഞാൻ ഇവിടെ കൊണ്ടുവച്ചു. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഒരു കളറ് ഫില്ല് ചെയ്യാം. എന്നിട്ട് നേരത്തെ പോലെ ഇതിൻ്റെ അകത്ത് സ്മാർട്ട് ഫിൽ ടൂൾ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു കളർ ഫില്ല് ചെയ്യാം. സ്മാർട്ട് ഫിൽ ടൂൾ വെച്ചിട്ട് ടോപ്പിൽ കളർ ഫില്ല് ചെയ്യണില്ലെങ്കിലും കുഴപ്പമില്ല, മൂവ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരാം. പക്ഷേ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്തോ ലിക്വിഡോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഇരിക്കുന്ന ഒരു ഫീലാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. കണ്ടോ, അകത്തോട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇത് അകത്ത് തന്നെ ആയിരിക്കണം എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ ഇത് പുറത്തിരുന്ന് കഴിഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് അല്ലെങ്കിൽ ഷിഫ്റ്റ് പേജ് ഡൗൺ അല്ലെങ്കിൽ പേജ് അപ്പ്, കണ്ടോ അപ്പായിരുന്നാൽ ഇങ്ങനെ ഇരിക്കും, ഷിഫ്റ്റ് പേജ് ഡൗൺ ആക്കുക. ഡൗൺ ആക്കുമ്പോൾ കറക്റ്റായിട്ട് എന്താണ് നമുക്കൊരു ആ ഒരു കണ്ടെയ്നറിൻ്റെ ആ ഒരു സംഭവം കിട്ടി. വീണ്ടും നമ്മൾ അടുത്ത് എന്ന് വെച്ചാൽ ഒരു എലിപ്സ് ടൂൾ എടുക്കുന്നു, വരയ്ക്കുന്നു. ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നമുക്ക് എടുക്കാം. കൺട്രോൾ സി ആൻഡ് കൺട്രോൾ വി, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, സ്വല്പം ഡ്രാഗ് ചെയ്യുക, കറക്റ്റ് പ്രൊപ്പോർഷനിലാക്കുക. ഓക്കെ, എന്നിട്ട് ഇത് രണ്ടും കൂടെ സെലക്ട് ചെയ്യുക. എന്ത് ചെയ്യുക, കൺട്രോൾ ജി, കൺട്രോൾ ജി ഫോർ ഗ്രൂപ്പ്, കൺട്രോൾ ജി ഫോർ ഗ്രൂപ്പ്. കൺട്രോൾ ജി അടിക്കുന്നു, അതിനുശേഷം ഇതിനെ മൂവ് ചെയ്തിട്ട് ഈ ഭാഗത്ത് കൊണ്ടുവരിക. ഗ്രൂപ്പ് ആവണം എന്നല്ലേ വർക്ക് ചെയ്യുള്ളൂ. രണ്ട് സെലക്ട് ചെയ്യുക, ഫുൾ സെലക്ട് ചെയ്യുക, കൺട്രോൾ ജി, എന്നിട്ട് മൂവ് ചെയ്തിട്ട് ഗ്രൂപ്പ് ആയില്ലേ, ഒന്നും കൂടെ. മൂവ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് നമുക്കിതിനെന്ത് ചെയ്യാം, ഒരു വട്ടം ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതായത് കണ്ടോ, ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്യൂ ചെയ്യാം. ഇങ്ങോട്ട് ഞാൻ സ്ക്യൂ ചെയ്തേ, എന്നിട്ട് ക്ലിക്ക് ചെയ്തിട്ട് സ്ക്യൂ ചെയ്ത് ഞാൻ ഇവിടെ കൊണ്ടുവച്ച് കൊടുത്തു. ഓക്കെ, നമുക്ക് ഈ ഭാഗം വേണ്ടല്ലോ, ഇതിൻ്റെ അകത്തോട്ടിരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് ഏത് ടൂൾ ഉപയോഗിക്കാം, വിർച്വൽ സെഗ്മെന്റ് ടൂൾ തന്നെ ഉപയോഗിക്കാം. കട്ട് കട്ട് അകത്തായല്ലോ, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കപ്പിൻ്റെ ആ ഒരു ഫീല് നമുക്ക് വരും. ഓക്കെ, അപ്പോൾ ഇതേ ഇതിലും നമുക്ക് സെയിം പ്രോസസ്സ് തന്നെ ഇവിടെയും നമുക്ക് ചെയ്തു കൊടുക്കാം. എന്താണ്, ഈ ഒരു എലിപ്സ് ടൂൾ എടുത്തിട്ട് ജസ്റ്റ് വരയ്ക്കുന്നു,
Control C, Control V. Shift hold ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു. അതിനു ശേഷം ഫുൾ സെലക്ട് ചെയ്യുക, കൺട്രോൾ ജി മൂവ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു വട്ടം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഒരു പ്രാവശ്യം കൂടെ ക്ലിക്ക് ചെയ്യുന്നു, ഒന്നും കൂടെ സ്ക്യൂ ചെയ്ത് വിട്ടുന്നു. എന്നിട്ട് ഇതിനെ ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്തിട്ട് ഈ ഭാഗത്തേക്ക് കൊണ്ടുവരിക. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. സെയിം ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം. വൺ ടു ഓക്കെ. അപ്പോൾ ഇപ്പോൾ രണ്ട് ടൈപ്പ് സംഭവങ്ങളായിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതിൻ്റെ ഇത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്മാർട്ട് ഫിൽ ടൂൾ വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഇത് രണ്ട് ടൈപ്പായി. ഇനി ഞാൻ ഇതിനെ മൂവ് ചെയ്തിട്ട് ഇവിടെ വയ്ക്കുന്നു. ഇതിനെ സ്വല്പം ഒന്ന് ചെറുതാക്കാം. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് കൺട്രോൾ ജി അടിച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്തിട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് ചെറുതാക്കാം. മൂവ് ചെയ്ത് ഇവിടെ വയ്ക്കുക. ഇതിൻ്റെ അകത്ത് നമുക്കൊരു ഷാഡോ കൊടുക്കാം. ഇവിടെ സെലക്ട് ചെയ്യുക, എലിപ്സ് ടൂൾ എടുക്കുക, ജസ്റ്റ് വരയ്ക്കുക. ഒരു ബ്ലാക്ക് കളർ കൊടുക്കുന്നു, സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഷിഫ്റ്റ് പേജ് ഡൗൺ. ഓക്കെ, എന്നിട്ട് സ്വല്പം ഒന്ന് വലുതാക്കുന്നു. എന്നിട്ട് എഫക്റ്റിൻ്റെ അകത്ത്, ബ്ലറിൻ്റെ അകത്ത് നമുക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം. ഗോസ്യം ബ്ലർ ആണെങ്കിൽ ഗോസ്യം ബ്ലർ കൊടുക്കുക. ഏതാണ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ ഒരു ബ്ലർ അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതാണെങ്കിൽ ഇത് ഓക്കെ കൊടുത്തിട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് സ്വല്പം കൂടെ, ഒരുപാട് വേണ്ട, ചെറുതായിട്ടൊന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ ആ ഒരു ഇതിലോട്ട് വരും കേട്ടോ. അല്ലെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താലും മതി. സ്വല്പം കൂടെ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട്, ഒരുപാട് വേണ്ട, നമുക്ക് ആ ഒരു രീതിയിൽ ഇരിക്കുന്ന രീതിയിലുള്ള, പിന്നെ നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. അല്ലാന്നുണ്ടെങ്കിൽ വേറെ യൂസ് ചെയ്യാം. തിരിച്ച് ചെയ്യാൻ പോവേണേ, തിരിച്ചു പോയിട്ട് എഫക്റ്റിൻ്റെ അകത്ത്, ബ്ലറിൻ്റെ അകത്ത് ഫെതർ കൊടുക്കാം. ഫെതർ ആണെങ്കിൽ ഉണ്ടോ, ഫെതറിൽ കർവ്ഡ് ഉണ്ട്, ലീനിയർ ഉണ്ട്, ഗോസിയൻ ഉണ്ട്. കർവ്ഡിൽ കൊടുത്ത് ഞാൻ സ്വല്പം കുറച്ച് ഇൻക്രീസ് ചെയ്തു. ഓക്കെ കൊടുത്തു. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഫീല് വരുന്നുണ്ട്. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ചെറുതായിട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ വരും. സ്വല്പം ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് അങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചെറിയൊരു സംഭവം കിട്ടും. മൂവ് ചെയ്യുക, ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ആ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് സ്ട്രോക്കിൻ്റെ പല പല രീതിയിലുള്ള സ്ട്രോക്സ് ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ കുറച്ചും കൂടെ സ്ട്രോക്കിൻ്റെ ലൈൻ കൂട്ടി, ലൈനിൻ്റെ അകത്ത് പല രീതിയിലുള്ള സ്ട്രോക്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. സ്ട്രോക്ക് എവിടെ എഡിറ്റ് ചെയ്യും? ഇവിടെ സെലക്ട് ചെയ്തിട്ട് സ്ട്രോക്കിനെ എഡിറ്റ് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്യുക, ഇത് പോയിന്റ്സ് തന്നെ കടന്നോട്ടെ. നമുക്ക് ബാക്കിയുള്ള ആരോ അത് സ്ട്രെച്ച് ചെയ്യണമെങ്കിൽ സ്ട്രെച്ച് ചെയ്യാം, ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. ഷേപ്പിൻ്റെ ആട്രിബ്യൂട്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. പിന്നെ ഇവിടെ സ്വാപ്പ് ഉണ്ട്, തിരിക്കണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തിരിക്കാം. ഓക്കെ കൊടുക്കാം. ഇതിപ്പോൾ ഒരു രീതിയിലുള്ള ഒരെണ്ണം. കൺട്രോൾ സി, കൺട്രോൾ വി മൂവ് ചെയ്തിട്ട് അടുത്ത ഡ്രാഗ് ചെയ്തിട്ടിട്ട് അടുത്ത ലേഔട്ടിൻ്റെ ലേഔട്ട് വെച്ചു, വീണ്ടും കൺട്രോൾ സി കൺട്രോൾ വി. അപ്പം ഒന്നുകിൽ ഇതിൻ്റെ അകത്ത് ഒരു ഫില്ലും, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, സ്ട്രോക്ക് ആണെങ്കിൽ സ്ട്രോക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് സ്മാർട്ട് ഫിൽ ടൂൾ വെച്ചിട്ട് നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. കണ്ടോ? അപ്പം ഇപ്പം എന്തൊക്കെയാണ് ടൈപ്പ്? ഒന്ന് സാധാരണ ഒരു ലേഔട്ട്, നമ്മൾ വരച്ച ഒരു ലേഔട്ട്. പിന്നെ അതിൻ്റെ അകത്ത് ഞാൻ വേറൊരു ടൈപ്പ് സംഭവം കൊടുത്തു, അതിൻ്റെ അകത്ത് തന്നെ ഫില്ലും കൊടുത്തു സ്ട്രോക്കും കൊടുത്തു. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ ഉണ്ട്? ഫില്ലും സ്ട്രോക്കും ഉണ്ട്. ഇതിൻ്റെ അകത്ത് സ്ട്രോക്ക് മാത്രം, ഇതിൻ്റെ അകത്ത് സ്ട്രോക്ക് മാത്രം, ഇതിൻ്റെ അകത്ത് ഫില്ലും സ്ട്രോക്കും. അത് ഞാൻ സ്ട്രോക്ക് മാത്രം, എന്താണ് ഇത്, ഇത് സെയിം തന്നെയാണ്, സ്ട്രോക്ക് മാത്രം വേറൊരു കളറും കാര്യങ്ങളും കൊടുത്തു. ഓക്കെ ആണ്, ഇത് മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്കൊരു ലൈൻ വരയ്ക്കാം. ഇവിടെ നിന്ന് ഒരു ലൈൻ വരച്ചു, ലൈനൊരു കളർ കൊടുത്തു. കൺട്രോൾ സി കൺട്രോൾ വി മൂവ് ചെയ്ത് അവിടെ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്ത് വേറൊരു കളർ കൊടുത്തു. സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്യാം. ഇതിനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, അപ്പോൾ എന്ത് പറ്റും? ബ്ലെൻഡ് ആവും. ബ്ലെൻഡിന് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട, ഇതിനെ റൊട്ടേറ്റ് ചെയ്യാം. ഉണ്ടല്ലോ, നമുക്ക് കറങ്ങി വരുന്ന രീതിയിൽ നമുക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്കത് ഇതിൻ്റെ ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബ്ലെൻഡിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ ബേസ് ലൈൻ എന്ന് പറയുന്നത് ഇതാണ്, കണ്ടല്ലോ, ബേസ് ലൈൻ ഇതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ് ആഡ് ചെയ്ത് കൊടുക്കാം, കണ്ടോ. അപ്പോൾ ഇതിനനുസൃതമായിട്ട് നമുക്കിത് മൂവ് ചെയ്യും, കണ്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈൻ വേണ്ടാന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ലൈൻ വേണം, അല്ലെങ്കിൽ മൂവ് ചെയ്യണം. ഏത് രീതിയിലാണ് മൂവ് ചെയ്യുക, ആ രീതിയിൽ മൂവ് ചെയ്യുക. എന്നിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ബ്ലെൻഡ്, സോറി, ബ്രേക്ക് ബ്ലെൻഡ് എപ്പാർട്ട്, ബ്രേക്ക് ബ്ലെൻഡ് എപ്പാർട്ട് കൊടുത്തിട്ട് ഞാനതിനെ ജസ്റ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലൈൻ മാത്രം അവിടെ നിന്ന്
disappear ആയിട്ട് പോകും മനസ്സിലായോ break blend apart break blend apart click ചെയ്യ line select ചെയ്യ remove ചെയ്യ okay എന്നിട്ട് ഇപ്പോ എനിക്ക് ഒരു പാർട്ടിക്കുലർ ഒരു ഡിസൈനിൽ ഇത് വെക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ വെച്ച ഒരു ഡിസൈൻ ആണെന്ന് വെച്ചോ ഇതിനെ സെലക്ട് ചെയ്യ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് മൂവ് ചെയ്യ എന്നിട്ട് കൈ എടുത്തിട്ട് പവർ ക്ലിപ്പ് ഇൻസൈഡ് കണ്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു പാർട്ടിക്കുലർ ഡിസൈനിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വെച്ച് കൊടുക്കാം വേറെ എന്തെങ്കിലും ഒരു കളർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതാണ് ആ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള കളർ എന്ന് വെച്ചാൽ ആ ഒരു കളറിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഈ ഒരു കളറിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കളറിൽ ഇത് ആഡായിരിക്കും ഇതാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കളർ എന്നുള്ള കാര്യം നമുക്ക് തന്നെ തീരുമാനിക്കാം ഞാനിപ്പോൾ ഒരു തൽക്കാലം ഒരു ഗ്രേ എടുത്തെന്ന് വെച്ചോ ഗ്രേ ആകുമ്പോൾ വലിയ പ്രോബ്ലം ഇല്ല കണ്ടോ ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യണേ കോറൽ ഡ്രോ എന്ന് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തു ജസ്റ്റ് ക്ലിക്ക് ചെയ്തു ഇപ്പോൾ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ കളർ മാറ്റുക ഓക്കെ എന്നിട്ട് നമുക്കൊരു ഷാഡോയും കൂടെ കൊടുക്കാം ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഷാഡോ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു ഷാഡോയും കൂടെ വന്നു കണ്ടോ ഇപ്പോൾ ഫീല് മാറിയതുണ്ടോ മൊത്തവും പിടിയിട്ടാ അപ്പോൾ ഇനി ഇത് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് വെച്ച് മാറ്റാൻ പറ്റൂല ആദ്യമേ അവിടെ ഷാഡോ കൊടുത്തിട്ട് ഇവിടെ കൊണ്ടുവരണം മനസ്സിലായോ ഓക്കെ